السلام عليكم ورحمة الله. طلابي الأحبة، كيف حالكم؟ زين؟ الحمد لله. أيها الطلبة، درسنا 9 دروس في اللغة العربية، الحمد لله. إن شاء الله نحن ندرس اليوم الدرس العاشر، الدرس الأخير في كتابنا العربي. نعم، ايوه نبدا. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ 9 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പുതിയ പാഠം അല്ലെ, 10ാമത്തെ പാഠം നമുക്ക് ആരംഭിക്കാം. മസ്മുദ്ദർസ്, എന്താണ് പാഠത്തിന്റെ പേര്? റിയാദത്തുൽ മരീദ്. റിയാദത്തുൽ മരീദ്. മരിൽ മരീദ്, ആരാണ് മരീദ്? المريض روغي. عيادة سنرشنم، روغي غلي سنرشك. عيادة المريض، عند عيادة المريض روغي غلي سنرشك. روغ سنرشنم، روغي غلي سنرشك. من ده والله ده بني ملا غاري ما نلاقي النبي صلى الله عليه وسلم والله يا ديو بولسا يبتشا نم كيره بدي فعل لديك كنوري بني كرما ما نه രോഗികളെ സന്ദർശിക്കുക. ഈ ഒരു പാഠമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഒരു ഹിവാറാണ്? എന്താണ് ഹിവാർ? സംഭാഷണമാണ് അല്ലെ. ആരൊക്കെയാണ്? അൽ ഉസ്താദു വത്തുല്ലാ ഫിൽ ഫസ്ലിൽ, ഒരു ക്ലാസ്സിൽ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഹിവാറാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നോക്കൂ, പാഠഭാഗം നോക്കൂ. ദഖല ഉസ്താദു ഇലൽ ഫസ്ലിൽ. الفصل نعم الصف كلاس كلاس روم. دخل الأستاذ، دخل دخل الأستاذ إلى الفصل. أستاذ كلاس روم ليك برويشيتش. أستاذ كلاس ليك ويرمو يندانو بريهم. السلام عليكم. ماذا قال الأستاذ؟ السلام عليكم. أستاذ نبرنون السلام عليكم نبرنون. إذا كلكم بو കേട്ടവർ എന്താണ് തിരിച്ചു പറയേണ്ടത്? നാം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത്തുല്ലാബ് മനിത്തുല്ലാബ്, താലിബുൻ വിദ്യാർത്ഥി. അതിന്റെ ജംആണ്, ബഹുവചനമാണ് തുല്ലാബുൻ. തുല്ലാബുൻ എന്ന് പറഞ്ഞു വിദ്യാർത്ഥികൾ എന്ന് തിരിച്ചു പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. ഇനി ഉസ്താദ് എന്താണ് ചോദിച്ചത്? കൈഫൽ ഹാൽ. നമുക്ക് നല്ല പരിചയമുള്ള പദമാണ് അല്ലെ, കൈഫൽ ഹാൽ. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? കൈഫൽ ഹാൽ, ഹാൽ അവസ്ഥ എന്നാണ് അതിന്റെ മീനിങ്. കൈഫൽ ഹാൽ, എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ, സുഖമില്ലേ എന്നാണ്. അപ്പൊ വിദ്യാർത്ഥികൾ എന്താണ് മറുപടി പറഞ്ഞത്? സൈൻ, നല്ലത്. ഖൈർ, സൈൻ ഖൈർ, വളരെ നല്ലത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും. നമ്മൾ ഏത് സമയത്തും എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ എങ്ങനെയാണ് കൈഫൽ ഹാൽ എന്ന് നമ്മൾ ചോദിച്ചത്, നമ്മൾ എന്താ മറുപടി പറയേണ്ടത്? സൈൻ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് എന്താ ഉസ്താദ് ചോദിച്ചത്? ഉസ്താദ് ഇങ്ങനെ വന്ന് ക്ലാസ്സിൽ എല്ലാവരെയും നോക്കി, ഒരാളെ കാണുന്നില്ല. ആരാണ് ക്ലാസ്സിൽ വരാത്തത്? ഷാക്കിറിനെ ക്ലാസ്സിൽ കാണുന്നില്ല. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, ഐന ഷാക്കിർ, ഐന ഐന, എവിടെ ഐന ഷാക്കിർ, ഷാക്കിർ എവിടെയാണ്? ഷാക്കിറിനെ കാണുന്നില്ലല്ലോ. അപ്പൊ എന്താണ് തുല്ലാബ് മറുപടി പറഞ്ഞത്? തുല്ലാബ് വിദ്യാർത്ഥികൾ പറയാണ്, ഹുവ മാ ഹദറ. ഹുവ, ഹുവ അവൻ. ആരാണ് അവൻ? ആരാ? ഷാക്കിർ. മാ ഹദറ, മാ ഇല്ല. ഹദറ, ഹദറ, ഹാളിർ അല്ലേ പ്രസന്റ്. ഹദറ പ്രസന്റ് ആയി. മാ ഹദറ, അവൻ പ്രസന്റ് ആയിട്ടില്ല, വന്നിട്ടില്ല. ഷാക്കിർ വന്നിട്ടില്ല. ഹുവ ഫിൽ മുസ്തഷ്ഫ. ഷാക്കിർ എവിടെയാണ്? മുസ്തഷ്ഫ, നാം ഹോസ്പിറ്റൽ. ഷാക്കിർ ഹോസ്പിറ്റലിലാണ്, അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിലാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് തിരിച്ചു ചോദിക്കുക? ഉസ്താദ് എന്താണ് ചോദിച്ചത്? അൽ ഉസ്താദു എന്താണ് അവന് സംഭവിച്ചത്? എന്ത് പറ്റി ഷാക്കിറിന്? എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളത്?
ചികിത്സയ്ക്ക് വേണ്ടിയാണ് അല്ലെ രോഗം വന്നാലോ അല്ല അപകടം സംഭവിച്ചാലൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. എന്താണ് മാദാ ഹദസ, എന്താണ് ഷാക്കിറിന് പറ്റിയത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു അതുല്ലാഹും എന്താ സംഭവിച്ചത്? അവൻ തിരിച്ചു പോകുമ്പോൾ മടങ്ങി പോകുമ്പോൾ തിരിച്ചു പോയി മടങ്ങിപ്പോയി തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോൾ മിനൽ മദ്രസത്തി സ്കൂൾ വിട്ട് സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ മദ്രസയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ സദമഹു ബാസുൻ ബാസ് നഅം ബാസ് ഹാഫില ബസ് ലെ സദമഹു അവനെ സദമ ഇടിച്ചു സദമഹു ബാസ് അവനെ ബസ് ഇടിച്ചു. അപ്പൊ ഷാക്കിറിനെ തന്റെ വിദ്യാർത്ഥിയായ ഷാക്കിറിനെ ആക്സിഡന്റ് സംഭവിച്ച വാർത്ത അറിഞ്ഞപ്പോ ഉസ്താദ് എന്താ പറഞ്ഞത്? ഇന്നാലില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ. ഏതൊരു അപകട വാർത്ത കേൾക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം? ഇന്നാലില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ. മരണ വാർത്ത കേട്ട മാത്രമാണോ ഇത് പറയേണ്ടത്? അല്ല. നമുക്ക് എന്തൊരു കാര്യം പ്രയാസകരമായ ഏതൊരു വാർത്ത കേട്ടാലും അറിഞ്ഞാലും നമുക്ക് എന്തൊരു വിപത്ത് സംഭവിച്ചാലും ഇന്നാലില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ എന്ന് പറയണം. ബസ് ഇടിച്ച് ഷാക്കിറിന് എന്താണ് സംഭവിച്ചത്? ഷാക്കിർ സഖതോ വീണു, വീണിട്ടോ വജുരിഹ ജുരിഹ മുറിവ് പറ്റി. വജുരിഹ അവന് മുറിവായിട്ടുണ്ട്. എവിടൊക്കെ മുറിവായിട്ടുണ്ട്? അല അർജിലിഹി രുചില് കാല്, പിന്നെയോ വയദിഹി അവന്റെ കയ്യിലും അവന്റെ രുചിലും യതിലും ജുരിഹ മുറിവായിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? ബസ് ഇടിച്ചപ്പോ സഖത വജുരിഹ അല അർജിലിഹി വയദിഹി അവൻ വീഴുകയും അവന്റെ കയ്യിലും കാലിലും ഒക്കെ മുറിവാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് വീണ്ടും ചോദിക്കുകയാണ്, അൽ ഉസ്താദ് ഹൽ സുർതുമുഹു, ഹൽ സുർതുമുഹു, നിങ്ങൾ അവനെ സന്ദർശിച്ചോ? ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആയി പരിക്ക് പറ്റി കിടക്കുന്ന കൂട്ടുകാരനെ നിങ്ങൾ എല്ലാവരും പോയി സന്ദർശിച്ചോ? സാറ സന്ദർശിച്ചു അല്ലെ? സുർത്തുമു നിങ്ങൾ സന്ദർശിച്ചു. ഹൽ ആണോ ഉണ്ടോ? ഹൽ സുർത്തുമുഹു ഹു അവനെ, ഹൽ സുർത്തുമുഹു നിങ്ങൾ അവനെ സന്ദർശിച്ചുവോ? എന്താ കുട്ടികൾ പറഞ്ഞത്? ലായാ ഉസ്താദ്, ഇല്ല ഉസ്താദ്, ഞങ്ങള് അവനെ സന്ദർശിക്കാൻ പോയിട്ടില്ല. ഇൻഷാല്ലാ നഊദുഹു അൽയൗം, ഇൻഷാല്ലാ നഊദു ഞങ്ങൾ സന്ദർശിക്കും. കേട്ടോ, ആദ സാറ സന്ദർശിച്ചു അല്ലേ? നഊദു നസൂറു ഞങ്ങൾ സന്ദർശിക്കും. ഹോ അവനെ അല്യവും ഇന്ന് തന്നെ ഞങ്ങൾ അവനെ സന്ദർശിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അൽ ഉസ്താദ് എന്താ പറഞ്ഞത്? അഹ്സൻതും, അഹ്സൻതും ആ വളരെ നല്ലത്. ഇന്ന ഹാദിഹി സുന്നത്തുൻ, രോഗികളെ സന്ദർശിക്കുക എന്ന കാര്യം, ഇന്ന ഹാദിഹി തീർച്ചയായും, ഹാദിഹി ഇത് ഈ കാര്യം, ഏത് കാര്യം? നിങ്ങൾ അവരെ കാണാൻ പോകുന്ന കാര്യം, സുന്നത്തുൻ അതൊരു സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ്. നമുക്ക് ഏറെ പുണ്യകരമായിട്ടുള്ള കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഞാനും മാഅക്കും നിങ്ങളോടൊപ്പം വരാം. അപ്പൊ കൂട്ടുകാരൻ, ഇത്രയും ഭാഗം നിങ്ങൾ നന്നായി വായിക്കുക. അതിന്റെ അർത്ഥം, ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുകയും വേണം. ഇൻഷാല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.